السلام عليكم ورحمة الله بسم الله الرحمن الرحيم أحمد الله رب العالمين وأصلي وأسلم على نبيه الأمين وعلى آله وصحابه أجمعين أما بعد പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ ചില പുരുഷന്മാർ യുവാക്കളൊക്കെ മുണ്ട് മടക്കി കുത്തുന്ന, തുണി മടക്കി കുത്തുന്ന ഒരു സ്വഭാവമുണ്ട്. അത് ശരിയല്ല. കാരണം പുരുഷൻ അവൻ്റെ മുട്ടിൻ്റെയും പൊക്കളിൻ്റെയും ഇടയിലുള്ള ഭാഗം മറക്കൽ നിർബന്ധമാണ്. അത് വെളിവാക്കൽ ഹറാമാണ്. ഇന്ന് പലരും ഗൾഫ് നാട്ടിലൊക്കെ പോയി വന്നാൽ നമ്മുടെ നാടുകളിലൊക്കെ കാണാം, പിന്നെ അവർ നടക്കുന്ന സമയത്ത് ചെറിയ നിക്കർ, ട്രൗസർ, ബർമൂഡ ഇട്ട് നടക്കുന്നുണ്ടാവും, അവറത്ത് കാണിക്കുന്നു. അത് ഹറാമാണ്, പാടില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ നിർബന്ധമായി പൊക്കളിൻ്റെയും മുട്ടിൻ്റെയും ഇടയിലുള്ള സ്ഥലം അവൻ മറക്കണം, അത് നിർബന്ധമാണ്. അത് മറ്റൊരാളെ കാണിക്കാൻ പാടില്ല. കുളിക്കുമ്പോഴാണെങ്കിലും ഫുട്ബോൾ കളിക്കുകയാണെങ്കിലും അവറത്ത് മറ്റൊരാൾ കാണാൻ പാടില്ല. മിഷ്കാത്ത് എന്ന കിതാബിലൊരു ഹദീസ് നമുക്ക് കാണാം. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തിൽ മഅമർ എന്ന പേരിലുള്ള ഒരു സ്വഹാബി ഇതുപോലെ തുട കാണിക്കുകയുണ്ടായി. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വസ്ത്രം ഉണങ്ങിപ്പോയി തുട കാണുന്ന രൂപത്തിൽ അദ്ദേഹം നിൽക്കുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രദ്ധയിൽ അത് പെട്ടു. തങ്ങൾ പറഞ്ഞു, മഅമറെ, നിൻ്റെ അവറത്ത് മറക്ക്. കാരണം ഇന്നൽ ഫഹദൈനി ഔറ, തീർച്ചയായും രണ്ട് തുടകൾ അത് ഔറത്താണ്, അത് മറ്റൊരാളെ കാണിക്കാൻ പാടില്ല. ഇന്ന് നമ്മളിൽ പലരും നിസ്കരിക്കാനൊക്കെ പള്ളിയിലുണ്ടാവും, ജമാഅത്തുകളിലൊക്കെ ശ്രദ്ധ ഉണ്ടാവും, ചിലപ്പോൾ തല മറച്ചിട്ടും ഉണ്ടാവും, അവരും തുണി മടക്കി കുത്തിയിട്ടുണ്ടാവും, മുണ്ട് മടക്കി കുത്തിയിട്ടുണ്ടാവും. അത് ശരിയല്ല, അത് ഹറാമാണ്, ഗൗരവമായ തെറ്റാണ്. നാളെ ആഖിറത്തിൽ ചൊല്ലുമ്പോൾ അതിനൊക്കെ ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു ദിവസം എത്ര മണിക്കൂറുകളാണ് ഈ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അള്ളാഹു നമ്മയൊക്കെ കാത്തു രക്ഷിക്കട്ടെ. അപ്പം മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള സ്ഥലം പുരുഷനെ സംബന്ധിച്ചിടത്തോളം മറക്കൽ നിർബന്ധമാണ്, വാജിബാണ്. അത് മറ്റുള്ളവർ കാണൽ ഹറാമാണ്, പാടില്ലാത്തതാണ്, നിഷിദ്ധമാണ്. അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദുആ വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.